Ramadan Health Tips brought to you by Metro Medical Center. Ramadan Health Tips: Healthy approach to fasting during the holy month of Ramadan. Hand hygiene, athava kai kalugunnathu moolam aarogya samrakshanam etra maatram pradhanyam arikkunnathaanennu nammal COVID mahamari samayathu kaanukayundayi anubhavikkayundayi. അന്ന് നമ്മളോടൊക്കെ പറഞ്ഞിരുന്നത് സോപ്പും വെള്ളവും ഉപയോഗിച്ച് 20 സെക്കൻഡ് കൈ കഴുകുക എന്നുള്ളതാണ്. ഈ ഹാൻഡ് ഹൈജീൻ അതല്ലെങ്കിൽ തന്നെ നമ്മൾ എല്ലാ ദിവസവും എല്ലാ സമയത്തും കഴിയുന്ന സമയത്തൊക്കെ നമ്മൾ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ 30% ഇൻഫെക്ഷ്യസ് ഡിസീസ് സാംക്രമിക രോഗവുമായി ഒരു ഡോക്ടറെ സമീപിക്കുന്നത് നമുക്ക് തടയാൻ സാധിക്കും എന്നുള്ളതാണ് പഠനം തെളിയിക്കുന്നത്. അപ്പോൾ എന്താണ് ഹാൻഡ് ഹൈജീൻ എന്ന് പറഞ്ഞാൽ കൈ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നമ്മൾ കൈ കഴുകുക. കൈ കഴുകാൻ പറ്റാത്ത സമയമാണെങ്കിൽ നമുക്ക് സാനിറ്റൈസർ ഉപയോഗിക്കാം. കൈ ഇതായിട്ടുണ്ടെങ്കിൽ കൈ എന്തെങ്കിലും അഴുക്കായി എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ഇത് തന്നെയാണ് നമ്മൾ എല്ലാ മതത്തിലും നമ്മൾ സാധാരണ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് കളിച്ചൊക്കെ വരുമ്പോൾ നമ്മളോട് പറയാനുള്ള കൈയും കാലും കഴുകി നാമം ജപിക്കാനും കൈയും കാലും കഴുകി പ്രാർത്ഥിക്കാനും സലാത്ത് ചൊല്ലാനൊക്കെ തന്നെയാണ് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കൈയും കാലും കഴുകുക എന്നുള്ളത് ഒരു ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഇത് തന്നെയാണ് ഈ ഇസ്ലാമികമായി നമ്മൾ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ നോമ്പ് സമയത്ത് നമ്മൾ പ്രാർത്ഥനയും അതേപോലെ ഖുർആൻ പാരായണം ഒക്കെ നമുക്ക് ചെയ്യുമ്പോൾ അതിന് മുമ്പ് ഈ വുദു എടുക്കുക എന്നുള്ളൊരു സമ്പ്രദായമുണ്ട്. വുദു എടുക്കുക, അംഗശുദ്ധി വരുത്തുക എന്നുള്ളത്. ഈ അംഗശുദ്ധി വരുത്തുക എന്നുള്ളത് എക്സ്പോസ്ഡ് ആയിട്ടുള്ള എല്ലാ ഭാഗവും നമ്മൾ കൈ കഴുകുന്നു, മുട്ടിന് താഴെ ഭാഗം കഴുകുന്നു, മുഖം കഴുകുന്നു, വായ കഴുകുന്നു, ചെവി തല തടവുന്നു, ചെവി തടവുന്നു, കാല് കഴുകുന്നു. അപ്പോൾ എക്സ്പോസ്ഡ് ആയിട്ടുള്ള എല്ലാ ഭാഗവും നമ്മൾ ശുദ്ധി വരുത്തുന്നു. ഇത് ഒരു ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ മതം അനുശാസിക്കുന്നത്, മതത്തിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്നത് മനുഷ്യനെ ആത്മീയവും അതേപോലെ ശാരീരികവുമായുള്ള ഒരു ശുദ്ധി വരുത്തുക എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് ഈ ഒതുവിലൂടെയും അല്ലെങ്കിൽ ഹാൻഡ് ഹൈജീനിലൂടെയും നമ്മൾ പ്രാവർത്തികമാക്കുന്നത്. അത് ഈ റമദാനിൽ നമ്മൾ പ്രാവർത്തികമാക്കുന്നു. തുടർന്ന് അങ്ങോട്ടുള്ള മാസങ്ങളിലും നമ്മളിതൊരു ശീലമാക്കുക. അങ്ങനെയാണെങ്കിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഡോക്ടറെ ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസ് സാംക്രമിക രോഗം മൂലം നമുക്ക് കാണുന്നതിനെ 30% കണ്ട് കുറക്കാൻ നമുക്ക് സാധിക്കുമെന്നും എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ ഇത് ശീലമാക്കുക. ഈ ഹെൽത്തി റമദാനിൽ നമ്മൾ ഇതേപോലെ ഉണ്ടാക്കുന്ന ശീലങ്ങൾ തുടർന്നുള്ള മാസങ്ങളിലും ശീലമാക്കുക. Ramadan health tips: healthy approach to fasting during the holy month of Ramadan. Ramadan health tips brought to you by Metro Medical Center.